ആത്മാർത്ഥമായി തേടിക്കൊണ്ട് അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പോലെ തവഫ്ഫനാ മുസ്ലിമീൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ, സദ്വൃത്തരുടെ കൂടെ നീ ഞങ്ങളെ ചേർത്ത് തരണമേ. ആ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിച്ച് അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹികൽ കരീം, നിന്റെ മുഖത്തേക്ക് നോക്കി ആനന്ദിക്കാനുള്ള സൗഭാഗ്യം നീ തരണേ റഹ്മാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും കൈമുതലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഈ പാതിരാവ് പിന്നിട്ട ഈ സമയം അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകമായി ഒരുമിച്ചു കൂടുന്ന ഈ സദസ്സ്, റഹ്മാനായ റബ്ബ് ഇറങ്ങി വന്നുകൊണ്ട് ഫഹൽ മിൻ സായിലിൻ, ചോദിക്കുന്നവരുണ്ടോ? തരാം. പാപമോചനം തേടുന്നവരുണ്ടോ? തരാം. തൗബ തേടുന്നവരുണ്ടോ? തൗബ സ്വീകരിക്കാം എന്ന് പറയുന്ന നേരമാണിത് സഹോദരങ്ങളെ. രാവേറച്ചെന്ന ഈ സമയത്ത് ഈ മഹനീയമായ സദസ്സിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹുവേ നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരേണമേ, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള കർമ്മങ്ങളും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്ക് നീ സ്വീകരിക്കണം. റഹ്മാനെ, റഹ്മാനായ നാഥ, സാധുക്കളായ പാപികളായ ഞങ്ങളുടെ അമലുകൾ നീ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കണമേ നാഥ. അതിന്റെ ന്യൂനതകൾ നീ മറച്ചുവെച്ച് നാളെ പരലോകത്ത് സന്തോഷത്തോടെ നിന്റെ മുഖത്തേക്ക് നോക്കി ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. റഹ്മാനായ നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ മക്കൾക്കുമെല്ലാം ഇസ്ലാം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നീ പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് ശിഫ തരണേ നാഥ. മനസ്സ് വേദനിക്കുന്ന ആയിരങ്ങളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, ശരീരം വേദനിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ആശ്വാസം പകരണേ നാഥ. രോഗികളായി ആസ്പത്രികളിൽ ICU യൂണിറ്റുകളിൽ കിടക്കുന്ന, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ സമ്പൂർണമായി ശിഫ നൽകണമേ നാഥ. റഹ്മാനായ നാഥ, എല്ലാ വിധത്തിലുള്ള ഫിത്തിനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ നാഥ. റഹ്മാനായ നാഥ, ഈ രാജ്യത്ത് നീ സമാധാനം ചൊരിഞ്ഞുകൊണ്ടിരിക്കണമേ നാഥ. രോഗമുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്തിനയുണ്ടാക്കാൻ വേണ്ടി, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഫിത്തിനകളുമായി നടക്കുന്ന എല്ലാവിധ ഭീകര തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ രാജ്യത്തെയും മറ്റെല്ലാ രാജ്യങ്ങളെയും നീ രക്ഷിക്കണമേ നാഥ. എല്ലാ അർത്ഥത്തിലും റബ്ബേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റബ്ബേ, തഖ്‌വ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഈ റമദാനിന്റെ ഏറ്റവും പുണ്യമേറിയ ഈ രാത്രിയിൽ നിന്നിലേക്ക് ഞങ്ങൾ കരമുയർത്തുന്നു റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളോട് പൊറുക്കണേ നാഥ. ഏതെങ്കിലും അമലുകളിൽ ഞങ്ങളുടെ നീയത്തിൽ അല്പമെങ്കിലും കളങ്കം വന്നു പോയെങ്കിൽ, ഇഖ്ലാസ് വല്ലതും നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം റഹ്മാനെ. നിന്റെ അമലെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പണ്ഡിതന്മാരിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. നിന്റെ സംഭാവന എനിക്ക് വേണ്ടടാ, നീ പേര് കിട്ടാൻ വേണ്ടിയാണ് സദക ചെയ്തത്, അവരുടെ അടുത്ത് പോയി കൂലി വാങ്ങിക്കോ എന്ന് ആട്ടിയകറ്റപ്പെടുന്ന പണക്കാരിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണം റഹ്മാനെ. നിന്റെ ഒരു പ്രവർത്തനവും എനിക്ക് വേണ്ടടാ, നീ ഷഹീദായത്, നീ ഇസ്ലാമിന്റെ മുമ്പിൽ പ്രവർത്തിച്ചത് ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടിയാണ്, നിന്റെ അമൽ എനിക്ക് വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹീദിനെ പിടിച്ച് നരകത്തിലേക്ക് തള്ളിവിടുന്ന സമയത്ത്, റഹ്മാനായ റബ്ബേ സാധുക്കളായ ഞങ്ങൾ, ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്നവരാണ്, ഞങ്ങൾ പ്രസംഗം കേൾക്കുന്നവരാണ്, ഞങ്ങൾ സദഖ ചെയ്യുന്നവരാണ്, ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ നോമ്പെടുക്കുന്നവരാണ്, ഞങ്ങൾ അമൽ ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങളാലാകുന്ന ഹിദ്മത്ത് ചെയ്യുന്നവരാണ് റഹ്മാനെ. റഹ്മാനെ, കല്ലും നെല്ലും വേർതിരിക്കുന്ന പരലോക കോടതിയിൽ വെച്ച് നിന്റെ അമലുകൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങളെ ആട്ടിപ്പായിക്കുന്ന പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പാപികളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ സമാധാനം തരണം റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, അർഹമായ ജോലി നൽകി ആദരിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത രക്ഷിതാക്കളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ നീ അവർക്ക് അർഹരായ യോജിച്ച ഇണകളെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നീ സമാധാനം ചൊരിയണേ നാഥ. ഇനിയും ഇനിയും ഒരുപാട് സദസ്സുകളിൽ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി സംസാരിക്കാനും അത് കേൾക്കാനും ആത്മാർത്ഥമായി ദീനിന് വേണ്ടി ഹിദ്മത്ത് ചെയ്യാനുമുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ തെറ്റിദ്ധരിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഞങ്ങളെ പരിഹസിക്കുന്നവരുണ്ട്, ഞങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ നീ അവർക്ക് പൊറത്തു കൊടുക്കുകയും
യഥാർത്ഥമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അവർക്കും പഠിക്കാനും ഞങ്ങളോടൊന്നിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടിയും റഹ്മാനായ നാഥ നീ അനുഗ്രഹങ്ങൾ ചൊരിയണേ നാഥ. ഈ വലിയ സമ്മേളനം, ഈ മഹാസംഗമം ഇവിടെ ഒരുക്കാൻ വേണ്ടി പാടുപെട്ട് പ്രവർത്തിച്ച പ്രവർത്തകന്മാരുണ്ട്, എല്ലാ അർത്ഥത്തിലും ഇതിനെ പിന്തുണച്ചവരുണ്ട്. ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ സഹോദരി സഹോദരന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സംവിധാനങ്ങളിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും അള്ളാഹുവേ നീ പൊറുക്കേണമേ. ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് യോജിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു നാഥ, നീ ഞങ്ങളുടെ പാപങ്ങളെ മുഴുവനും പൊറുത്തു തരാതെ ഈ വേദി വിട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയരുതേ. അള്ളാഹു ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലക്കല്ലാതെ ഈ മജ്‌ലിസ് വിട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയരുതേ. നാഥാ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. അല്ലാഹുമ്മ ഗഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ, അല്ലാഹുമ്മ റഹ്മനാ യാ റാഹിമൽ മസാകീൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വതഖശ്ശുഅനാ വതദറുഅനാ വതമ്മിം തഖ്സീറനാ വസ്തജിബ് ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد المسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ദീർഘമായ സമയം അർത്ഥഗർഭമായ പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ ഹുസൈൻ സലഫിക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇവിടെ സന്നിഹിതരായ ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് താഴെ പറയുന്ന കാര്യമാണ്. നേരത്തെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ 5188 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നേരത്തെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ 5188 ബ്ലാങ്ക് SMS അയക്കുക. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ